സാധാരണ നമ്മൾ സിനിമയിൽ കീർത്തനങ്ങളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പുരന്ദരദാസരുടെയോ സ്വാതിരന്താളൻ്റെയോ ത്യാഗരാജസ്വാമികളുടെയോ മുത്തുസ്വാമി ദീക്ഷരുടെ അല്ലെങ്കിലൊക്കെ ഈ കൃതികളാണ് എടുത്ത് ആ കീർത്തനങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഇങ്ങനെ അവർ ഡിസ്കഷനിൽ ലോഹിദാസും പിന്നെ സി ബി മേലയിലും പിന്നെ നമ്മുടെ സെവൻ ആർട്സ് വിജയകുമാറൊക്കെ. അപ്പം നമുക്ക് മാഷേ നമുക്കത് പിന്നെ നമുക്ക് ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങൾ എടുക്കാം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. ലോഹിയോടും സിബിയോടും ഞാൻ പറഞ്ഞു, സിബി ഞാൻ വന്നിട്ട് ഒരു സംഗീതത്തിൻ്റെ ഒരു അംശം മാത്രം അറിയുന്ന ഒരാളാണ്. എന്നാലും ഒരു ആഗ്രഹം, ഞാൻ ചെയ്യുന്നൊരു സിനിമയിൽ അതിലത്തെ കീർത്തനങ്ങളായാലും സാധാരണ സിനിമാ ഗാനങ്ങളായിരുന്നാലും അതെൻ്റേതായിരുന്നാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹമുള്ള ആളാണ്. അപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, ഒരിക്കലും നമുക്ക് ഈ മഹാന്മാരുടെ ഒരു 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 എന്താ പറയുക, ഒരു തരി പോലും ആകാൻ പറ്റില്ല. എന്നാലും ഒരു ശ്രമം വേണമല്ലോ നമ്മുടെ ആയിട്ടല്ലേ. അപ്പോൾ എന്നെ പറഞ്ഞത് അല്ല, ചേർന്നത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഓക്കെ. അങ്ങനെ നമ്മുടെ കൈതപ്പുറം എഴുതി എഴുതിയ വരികൾക്ക് സംഗീതം ഉണ്ടാക്കിയതാണ് അതിനകത്ത് രഘുവംശപദേ പരിപാലയമാം. രഘുവയോ ഒരു ഭരതൻ്റെയോ സിംഹാസനം നന്ദനം എന്ന സിനിമയിലൂടെ ജനങ്ങൾ നൽകിയ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായ പത്മകുമാർ എന്ന് പറയുന്ന പപ്പൻ, പപ്പനെ കൊണ്ടൊരു സിനിമ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായ രഞ്ജിത്ത് നടത്തിയ ശ്രമങ്ങൾ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതാണ്. പപ്പൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ അമ്മക്കിളിക്കൂട്. അമ്മക്കിളിക്കൂടിൽ എം ജി ശ്രീകുമാർ എൻ്റെ ഒരുപാട് പാട്ട് പാടിയുണ്ട്, പലർക്കും പാട്ടുണ്ട്. പക്ഷേ എൻ്റെ പാട്ടുകളിൽ ഏറ്റവും എനിക്ക് മനസ്സ് നിറഞ്ഞിഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അമ്മക്കിളിക്കൂടിതിൽ ലാനി. അത് ആ പാട്ട് കേട്ടാൽ അറിയാം എം ജി ശ്രീകുമാർ ഇരുത്തം വന്ന ഒരു നല്ല പാട്ടുകാരനാണെന്ന്. ആ പാട്ട് നമുക്കൊന്ന് കേട്ടോ. അമ്മ കേളി കൂടിതിൽ നന്മ കേളി കൂടിതിൽ അമ്മ കേളി കൂടിതിൽ നന്മ കേളി കൂടിതിൽ ആരിരാരു പാടും സ്നേഹമാ ആയിരം രാവുകൾ കൂട്ടായി നിൽക്കാം ഞാൻ. അമ്മ കേളി കൂടിതിൽ നന്മ കേളി കൂടിതിൽ. ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി, അന്നാണ് അതിൻ്റെ സംവിധായകനായ കോഴിക്കോട് ഹരിദാസിനെ പരിചയപ്പെടുക. ഒരു ദിവസം എന്നെ വിളിച്ചു, ചേട്ടാ ഞാനൊരു പടം ചെയ്യുന്നു, തമ്പി കണ്ണന്താനുമാണ് പ്രൊഡ്യൂസർ, മനോജ് കെ ജയനും വാണി വിശ്വനാഥും അഭിനയിക്കുന്നു, കാശിൻ്റെ കാര്യം ഒന്നും എനിക്ക് പറയരുത്, ചേട്ടാ എനിക്ക് വേണ്ടി ചെയ്തിരുന്നു. അപ്പോൾ ഒരു നല്ല കഴിവുള്ള ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞ ഹരിദാസിനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെയാണ് പഞ്ചലോകം എന്ന സിനിമ ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന ഞാൻ സംഗീതം ദാസരനൊക്കെ പാടി. അപ്പോൾ പഞ്ചലോകത്തിലൊരു പാട്ട് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് എന്തേ മുല്ലേ പൂക്കാത്തു എൻ്റെ താനിനാരി, അങ്ങനെ ഒരു പാട്ടുണ്ട്. അതിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടാണ് എന്തേ മുല്ലേ പൂക്കാത്തു എൻ്റെ പൊൻകിനാവിൽ പഞ്ചാടി ചുണ്ടത്ത് മുത്താഞ്ഞു നെഞ്ചോടു രുമ്മി കിടത്താഞ്ഞു ചൊല്ലും കുറുമ്പല്ലേ കണ്ണാടിച്ചില്ലല്ലേ അല്ലേ.